മക്കളെ, വെൽക്കം ബാക്ക് ടു സൂരജ് കദനിയ. അപ്പൊ ഇന്നത്തെ ഒരു 5 മിനിറ്റ് താഴെ ഒരു കുട്ടി ഒരു വീഡിയോ ആണ്. ഇന്ന് എന്റെ എല്ലാ ചെടികളും എന്റെ എല്ലാ മീനുകളൊക്കെ ജസ്റ്റ് ഒന്ന്, പിന്നെ രണ്ട് പുതിയ ആൾക്കാർ പരിചയപ്പെടാറുണ്ട്, അവരെയൊക്കെ കാണിച്ചു തരാന്നുള്ള ഒരു ചെറിയൊരു കുട്ടി വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ ഈ ചാനലിൽ ന്യൂ ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. എന്റെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് കൂടെ കൂടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പൊ ഓക്കെ, ഫസ്റ്റ് ചെടികളൊക്കെ കാണിച്ചു തരാം. ഇതാണ് എനിക്ക് ക്യാമറ തിരിച്ച് കാണിച്ചു തരാം. മക്കളെ, ഇതാണ് അപ്പൊ എന്റെ പുതിയ സെറ്റപ്പ്. ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാവേ. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? ജസ്റ്റ് സ്റ്റാൻഡൊക്കെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഷെൽഫ് ആണ്. അതിൻ്റെ അകത്ത് എല്ലാ ചെടികളും വെച്ചു. പിന്നെ അതിൻ്റെ അകത്ത് എന്ത്, ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഗ്രോ ലൈറ്റ് എല്ലാ അതിലും സെറ്റ് ചെയ്തിട്ടു. പിന്നെ ഇത് എനിക്ക് വാൾമാർട്ടിൽ നിന്ന് കിട്ടിയതാണോ, മറ്റേ സ്റ്റോർ മാനേജർ ചോദിച്ചു കഴിഞ്ഞാൽ. ഇത് ഡിസ്പ്ലേ ഷെൽഫാണ് വാൾമാർട്ടിൽ. ഏതോ ഒരു ഐറ്റത്തിന്റെ ചോദിച്ചു തരുമോ എന്ന് ചോദിച്ചു. പുള്ളി എന്തായാലും ഞങ്ങൾ കളയാനുള്ള സാധനം, ഞങ്ങൾ തന്നെ ഇത് കളയണം. അപ്പോൾ പുള്ളിയുടെ ചെറുപ്പറിന് എടുത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാനിത് പൊക്കിക്കൊണ്ട് വന്നു. അതിൻ്റെ അകത്ത് ചെടി വെച്ചു. അതിൻ്റെ അത് പഴയ ഗ്രോ ലൈറ്റ് എല്ലാം അതിൻ്റെ അടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മേളിൽ നമ്മുടെ നോർമൽ ഒരു LED ലൈറ്റ്, നമ്മുടെ നോർമൽ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കത്തില്ല. ഇതും കറക്റ്റ് ലൂമിൻ്റെ അളവും കെൽവിൻ്റെ ചൂടൊക്കെ നോക്കി കറക്റ്റായിട്ട് എടുക്കുവാണെങ്കിൽ ഇതും പക്കയായിട്ട് ചെടിക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ഇത് ഗ്രോ ലൈറ്റാണ്, ഇത് LED ലൈറ്റാണ്. ഇത് രണ്ടും ഇതെനിക്ക് അറിഞ്ഞോടാ, ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2-3 weeks ആയിട്ടുള്ളൂ. ഒരു കുഴപ്പമില്ല, ഇതുവരെ ചെടിക്ക് വാട്ടോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഇങ്ങനെ ആടി പറന്ന് വളരെ അങ്ങനെയൊന്നുമില്ല. എല്ലാം നല്ല പക്കയായിട്ട് തന്നെ വളരണേ. ഇതും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വലിയ ചെടിക്ക് ഇതാണ് ഉപയോഗിക്കണം. അധികം ചൂടില്ല, എന്നാലും ചൂടുണ്ട്. ഇതുങ്ങൾ ഇത്ര ലൈറ്റൊക്കെ ഓണാക്കിയുണ്ട്, അത്യാവശ്യം നല്ല ചൂടൊക്കെ വരുന്നുണ്ട്. ഇതാണ് ചെടി കളക്ഷൻസ്. പിന്നെ ഇത് ഗിപ്പി പോണ്ട്, കുറെ നാളെ കാണിച്ചിട്ട് വരാം. ഇഷ്ടം പോലെ ഗിപ്പികളായി കുറേ ഉണ്ട്. നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല, പക്ഷെ ഇഷ്ടം പോലെ ഉണ്ട്. തീറ്റടക്കാൻ വന്നേ, ഇപ്പം തീറ്റടക്കാൻ വന്ന തീറ്റടക്കാൻ വന്ന മീനുകൾക്ക് കണ്ടേ. ഇനി ഞാനൊന്നും കട്ട് ചെയ്യത്തില്ല കേട്ടോ, ഞാൻ കട്ട് ചെയ്യത്തില്ല. ഇതൊന്നും നീ ഇതുപോലെ തന്നെ വരും. അയ്യോ, നിങ്ങള് ഒരാളെ കാണിച്ചു തരാൻ പറഞ്ഞു, അന്ന് കാണിച്ചു തരാം. ഞാൻ മിസ്റ്റർ ജൂണോ. യെസ് മിസ്റ്റർ ജൂണോ. ജൂണോന്റെ വെള്ളം അങ്ങോട്ട് ശരിയാവുന്നില്ല, നേരിടാൻ മാറ്റിയുള്ളൂ. ജൂണോന്ന് ഫോക്കസ് ആവൂ. മിസ്റ്റർ ജൂണോ, കമോൺ, ഒന്ന് ഫ്ലെയർ ചെയ്തേ കാണട്ടെ. ജൂണോനെ ചിലപ്പോൾ ഞാൻ താഴ്ത്തി താക്കുവരത്തിലേക്ക് മാറ്റും. സ്റ്റിൽ അങ്ങനെ ഇതാണ് ജൂണോ. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, മേത്ത് കുഴപ്പമൊന്നുമില്ല. ചെടി ചെയ്തിട്ടാണെങ്കിൽ ഈ ചെടി ആമസോൺകാരെ എന്നെ പറ്റിച്ചു കഴിഞ്ഞു. വരേക്ക് വളരുന്ന ചെയ്തപ്പോൾ ഒരുമാതിരി ചീഞ്ഞ് പറഞ്ഞൊരു ഫീല് വരുന്നുണ്ട് എനിക്ക്. അതിനകത്തൊന്നുമില്ല, ചുമ്മാ ജസ്റ്റ് 2 ചെടി മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഞാനിത് മാറ്റും. മാറ്റുവാണെങ്കിൽ എന്തെങ്കിലും അടുത്ത വീഡിയോ വരുന്നതായിരിക്കും, നോക്കാം. അപ്പോൾ ഗൈസ്, എനിക്ക് 2 പേരോടും കാണിച്ചു തരാം. 2 അവർ റൂമിലാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ആരാരാന്ന് മനസ്സിലായി കാണും. പക്ഷെ കാണിച്ചോ ഇവര് ഞാൻ പുറത്തെടുക്കാം. എന്നിട്ട് കാണിച്ചു മക്കളെ, അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ ആൾക്കാര്. ഓ, ഇച്ചിരി പേരേക്ക് അങ്ങനെ ആണെങ്കിൽ തുടങ്ങിയിട്ടുള്ള ഇതാണ് ഞാൻ പറഞ്ഞ പിള്ളേര്. ദിവസമാണ് ഈ ചോക്കോ ഒരു ചോക്കോ ഒരു ബ്രൗൺ കളർ വാടുകയാണ്. അതുകൊണ്ട് ഇവനെ പേരിട്ടത് നിജേട്ടോ. അവളെട്ടെ ഞാൻ ചോക്കോ. എൻ്റെ പേര് പറഞ്ഞേ, പേര് പറ പെപ്പാന്ന് പേര്. എൻ്റെ പേര് പെപ്പാന്ന് പറ. പെപ്പ, ഇതാണ് നമ്മുടെ രണ്ട് പേര്. അവർക്ക് പേരുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല പേരുണ്ട്. ദേ ഈ കയറിപ്പുറം സാധനം കണ്ടോ, ഇത് അയ്യയ്യോ ആ മുടിക്കകത്ത് വിളിച്ച അവിടെ നല്ല പേടിയാണ്. ഇത് പിന്നെയും കുഴപ്പമില്ല, ഇവളെ പിടിക്കാൻ ഇച്ചിരി പിടിക്കാൻ നേരത്തെ ഇവർക്ക് എടുക്കണ ഇഷ്ടമല്ല. അപ്പം പിടിക്കാൻ നേരത്തുള്ളൊരു ഒരു ഇച്ചിരി വേവല ആദ്യം കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ ഇവർ ഓക്കെയാണ്, ഇപ്പം ഇപ്പോൾ ഓക്കെയാണ്. പക്ഷെ ഇപ്പം കേട്ടോ, അത് ഇണങ്ങാൻ നല്ല പാടാണ്. അപ്പോൾ അങ്ങനെ ഇതാണ് പെപ്പ. ആൻഡ് ഈ മുടിക്കാത്തിരിക്കണായിട്ട് ഇതാണ് കൊക്കോ. അങ്ങനെ ഞാനിപ്പം ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ വിശേഷങ്ങൾ കേട്ടോ. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇവർ ഒരു ശല്യമില്ല. ഞാൻ റൂമിൽ വച്ചേക്കണം, അപ്പം നിങ്ങൾക്ക് ഇറക്കാം.
പ്രൊഡക്ഷൻ കുഴപ്പമൊന്നുമില്ല, അവരെങ്ങോട്ടും വരത്തൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇവരാണ് എനിക്കറിയാം കൂടെ ചെറുതാണ്. ഞാനിത് വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ ആമസോൺ ആ ഒരു 90 സെന്റിമീറ്റർ മറ്റാ സെന്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചത് തന്നെ, പക്ഷെ കൂടി ഉറക്ക തീരെ ചെറുതാണ്. അപ്പൊ ഇത് ഒരു ടെമ്പററി സെറ്റപ്പാണ്. എന്തായാലും ഒരു വിത്തിൻ 2 to 3 weeks ഞാൻ ഒരു കുഴപ്പമൊന്നുമില്ല, ഒരു അടിയൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എമർജൻസി ആയിട്ട് മാറ്റാത്തത്. അപ്പൊ ഒരു വലുത് എന്തായാലും വലുതാവുമല്ലോ, വലുതാവുമ്പോൾ ഇത്രയും ചെറിയ കൂട് പോരാ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ തന്നെ വലിയൊരു കൂട് വേറെ വന്നെ കണ്ടുപിടിച്ചു. അപ്പൊ ഇത് ആമസോൺകാര് മറ്റേ ഡിമെൻഷൻസ് സെറ്റപ്പിൽ ഞാൻ ഒന്ന് വീണ് പോയതാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, കൂടെ എന്തായാലും അപ്പൊ ഞാൻ വിചാരിച്ച തിരിച്ചു കൊടുക്കണ്ട. എനിക്ക് ചെറിയ രണ്ട് സാധനത്തിന് വാങ്ങിക്കാനുള്ള പ്ലാൻ ഉണ്ട്, അതിന് ഫ്യൂച്ചറിലായിരുന്നു. ആ പിന്നെ ഇവിടെ മാറ്റും, വേറെ പുതിയ കൂട് വാങ്ങിക്കുമ്പോൾ അതിനുള്ള വീട് വരും. സോ ഇതാണ് പിന്നെ അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ പരിപാടി, എൻ്റെ ഇവിടുത്തെ നേരം. അയ്യോ ഫസ്റ്റ് ആൾക്കാരെ കളിക്കാൻ മറന്നു ഗൈസ്, സോറി. ദിസ് ഈസ് മൈ ഫസ്റ്റ് ആൾക്കാർ. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കിട്ടിയ ആദ്യമായിട്ട് ഉണ്ടാക്കിയ കറിയാണ് വാങ്ങിച്ചപ്പോൾ ചെറുക്കോച്ച എല്ലാം ചേർത്തുള്ള ഇപ്പം എല്ലാം വലുതായി. ഇനി ഒരു വലുതാണ് ചിരി ചിരി ക്രാംഡ് ആയി. അതിൻ്റെ അകത്ത് ഉണ്ട് ഒരു 3-4 ടെട്ടറുണ്ട്, പിന്നെ 2 കെപ്പിയുണ്ട്. കെപ്പികളെ ഞാൻ മേളിലേക്ക് മാറ്റും. സോ ഓ ഇനി നിങ്ങൾക്ക് മറ്റേ ഓ ഷിറ്റ് കോലി ലോച്ച് നടന്നതിനെ കാണിച്ചു തരാൻ പറ്റുന്ന കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് ഈ കാണാൻ പറ്റുമില്ല. ഇല്ല ഗൈസ് ആടാണ് ദൈവം ഒരു ആ ടെട്ടറയുടെ സൈഡിലാണ് നല്ലൊരു സാധനം കഴിഞ്ഞ കഴിഞ്ഞാൽ ബ്ലാക്ക് വില്ലി വാച്ച്. വല്ലപ്പോഴേ ഞങ്ങൾ കാണാറുള്ളൂ, വല്ലപ്പോഴും രാത്രിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ. ഇപ്പൊ ചെടി വെച്ചാൽ പിന്നെ കുറച്ചുകൂടെ നന്നായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു, അല്ലെങ്കിൽ വരത്തേ ഇല്ല ആ ശാന്തടിയൊക്കെ ഇറങ്ങി. സോ ഇന്നത്തെ ഒരു ഞാൻ പറഞ്ഞ ഒരു കുട്ടി ഒരു ടോർ വീഡിയോ. സോ ഗൈസ് താങ്ക് യു ഫോർ കമൻറ്റിങ്, താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നു. അറിയാലോ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം എനിക്ക് 100, 141 സബ്സ്ക്രൈബേഴ്സ് ഉള്ളു. അപ്പോൾ അതിൽ പല കണ്ടൻറ് നാട്ടിലൊരു ചാനലുണ്ടായിരുന്നു, അതിലെനിക്ക് അധികം തുടങ്ങി വന്നപ്പോൾ ഒരാഴ്ച ഒരു മാസമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഈ പറഞ്ഞ ഇപ്പം ഞാൻ ഈ തുടങ്ങിയിട്ട് ഒരു മാസത്തേക്ക് ഉള്ളായി. അവിടെ നാട്ടിൽ വെച്ചത് 2 ആഴ്ച കൊണ്ട് എനിക്ക് 130, 146 അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഞാൻ, കാരണം കാനഡയ്ക്ക് വന്നു. ഇവിടെ വന്നിട്ട് എനിക്ക് നമ്മുടെ മലയാളി ഓഡിയൻസ്, കേരള ഓഡിയൻസ് അവരിലേക്ക് വീഡിയോ എത്താത്തതുകൊണ്ടാന്ന് തോന്നുന്നു. വ്യൂസും സംഭവം കുഴപ്പമൊന്നുമില്ല, പയ്യെ പയ്യെ കയറിയാൽ മതി, നോ വറീസ്. എനിക്കറിയാം പയ്യെ കയറുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടു, ഈ സെറ്റപ്പൊക്കെ കാണിച്ചുണ്ട്. അതിൻ്റെ ഒരു കമൻറ്റ് വന്നു, ബിഗ് ഫാനാണ് ബ്രോ എന്ന് പറഞ്ഞു. അത് ഇവിടെ പോപ്പപ്പ് ചെയ്തിടാം. എന്താ പറയുക, ഇതുപോലത്തെ ഓരോ കമൻസ് അത് അറിഞ്ഞുകൊണ്ടിട്ടാണെങ്കിലും അറിയാണ്ടിട്ടാണെങ്കിലും മാറിപ്പോയിട്ടതാണെങ്കിലും താങ്ക് യു സോ മച്ച്. എന്താ പറയുക, എനിക്കിങ്ങനെ ചാനലിൽ തുടങ്ങി ഇങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ സമയം മറ്റത് മറിച്ച് ബ്ലാ 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 എല്ലാം കൊണ്ടും എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് സംശയം വരും, ലൈക്ക് കണ്ടിന്യൂ ചെയ്യണോ, ഇത് കാര്യമുണ്ടോ, കണ്ടൻറ്റുകൾ എനിക്കില്ല. ശരിയാണ് എൻ്റെ വീഡിയോസിൽ കണ്ടൻറ്റുകൾ കുറവാണ്, ഇനി എനിക്ക് കണ്ടൻറ്റ് എന്ത് ചെയ്യണമെന്നില്ല. സോ ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക വേണ്ട ഇനി വേണ്ട പയ്യെ പയ്യെ നിർത്താം. പക്ഷേ ഇടയ്ക്ക് ഇതുപോലത്തെ ഒരു ഇങ്ങനെ ഒരു കമൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ റിയലി ചിലപ്പോൾ ഇങ്ങനെ മാറിപ്പോയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അറിയാണ്ടിട്ടായിരിക്കാം, എങ്ങനെയാവാം. പക്ഷേ കമൻറ്റ് ഇങ്ങനെ വന്നു, അത് ശരിക്കും വീഡിയോ ഇനി എന്തോ ആയിക്കോട്ടെ വീഡിയോ തുടങ്ങാം, വീഡിയോ ഇടാം എന്നുള്ള സംഭവം വീണ്ടും എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ബ്രോ, റിയലി താങ്ക് യു സോ മച്ച്. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇൻസ്റ്റയിൽ 100 ഫോളോവേഴ്സ് ആയിരിക്കും ഗൈസ്, റിയലി ഹാപ്പി. ഇൻസ്റ്റയിലിൻ്റെ പോയിന്റ് എന്ത് പാടാതെ അറിയാം, പുല്ലിക്കാരൻ ഇവിടെ മൊത്തം ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷിലൊരു വീഡിയോ ആണെങ്കിൽ നന്നായിട്ട് വ്യൂസ് വരും, പക്ഷെ അതേദിവസം മലയാളത്തിൽ ഇടുവാണെങ്കിൽ നോ ചാൻസ്. സോ 100 ഫോളോവേഴ്സ് ആയിരിക്കണം. അതായത് ഭൂരിഭാഗം പേര് മലയാളം തന്നെയാണ്, അവളുടെ സന്തോഷമുണ്ട്. അല്ല തുടക്കമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ
അല്ല ഇങ്ങനെ അല്ലറ ചില ബ്ലാബ്ലോ കുറെ ആൾക്കാർ കയറും അണ്ട് ഞാൻ മലയാളത്തിൽ വീട്ടിൽ കഴിയുമ്പോൾ അവരെ കൺഫോൾ ചെയ്തോളെ. ഇപ്പോൾ ഇപ്പം അങ്ങനെ അൺഫോളോവേഴ്സ് കുറഞ്ഞു, കാരണം മലയാളീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഐ റിയലി ഹാപ്പി അബൌട്ട് ദാറ്റ്. സോ ഗൈസ്, ഇനിയും മുന്നോട്ട് മാത്രം, ഇനിയും നല്ല നല്ല കണ്ടന്റുകളുമായി. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ, തീർച്ചയായും ഷെയർ ചെയ്യാം. ഞാൻ ഉറപ്പായിട്ട് എല്ലാ എന്തായാലും എല്ലാ കമന്റും ഞാൻ വായിച്ചെടുക്കുന്നതായിരിക്കും. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. റിയലി ഓക്കെ ഗൈസ്, അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ, ടാറ്റാ.